ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ച കല്യാണം ആനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഭാരതത്തിൻ്റെ ജനകീയ ആരോഗ്യം, കുടുംബാരോഗ്യം, ഗൃഹവൈദ്യം ഇവയൊക്കെ രൂപപ്പെടുത്തിയ പൂർവസൂരികളുടെ ചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നാം ആരോഗ്യരംഗത്ത് നിതരാം സ്പർശിച്ചിട്ടുള്ള ഐതിഹാസികമായ ആതുര രംഗത്തെ അറിയുവാൻ ശ്രമിച്ചുകൊണ്ട് ആദി ദൈവികവും ആധ്യാത്മികവും ആധിഭൗതികവുമായതിനെ എണ്ണാൻ തുടങ്ങിയത്. ആധ്യാത്മികവും ആധിഭൗതികവും നാം കണ്ടുകഴിഞ്ഞു. ആദി ദൈവികത്തിൽ വ്യാപന്ന ഋതുകൃതങ്ങളും അവ്യാപന്ന ഋതുകൃതങ്ങളുമായ ദോഷങ്ങളെ നാം ഒന്ന് ഓടിച്ചു മനസ്സിലാക്കി. ആദിദൈവികത്തിലെ മറ്റൊരു ദുഃഖമാണ് ദൈവബല പ്രവൃത്തി. ദൈവമെന്നതിന് അദൃഷ്ടം, അജ്ഞേയം, അൺസർട്ടൈൻ എന്നൊക്കെ അർത്ഥം. ഏതെല്ലാം അജ്ഞേയമാണ് ഉണ്ടെന്ന അനുഭവത്തിൽ അറിയുന്നതും കാണാം. നൂറുകണക്കിന് ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്ന വിദ്യുത് കാന്തിക മണ്ഡലം നമുക്ക് കാണാതെ ഇവിടെ ഒരു മിന്നൽ. ഒന്നലയ്ക്കുവാൻ സർപ്പക്കാവുകൾ, ചിതൽപ്പുറ്റുകൾ, ഇന്ത്യക്കാർ പുറ്റുകൾ നശിപ്പിക്കാറില്ല. മേരുവിൻ്റെ ആകൃതിയിൽ ആയിരമായിരം വർഷങ്ങളോളം അത്യന്തം ചെറിയ ജീവിയായ ചിതല് അതീവ ശ്രദ്ധയോടെ മെനഞ്ഞെടുത്തിട്ടുള്ളതാണ് പുറ്റ്. അഗ്രം കൂർത്തിരിക്കുന്ന ഈ പുറ്റിലേക്ക് ഒരു മിന്നൽ വന്ന് അലയ്ക്കുമ്പോഴുണ്ടാകുന്ന പ്രഭാപ്രസരത്തിലുണ്ടാകുന്ന ഉൽപ്പന്നമാകുന്ന ജീവജാലങ്ങൾ ഭൂമിയിലേക്ക് മിന്നലലച്ച് ആയിരമായിരം ജീവജാലങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ പുറ്റിനകത്തെ രസതന്ത്ര വിദ്യ കൊണ്ട് ചിറകുമുളച്ച് പറക്കുന്ന ചിതലുകൾ അന്തരീക്ഷത്തിൽ ഇണചേരുകയും ലക്ഷോപലക്ഷം വരുന്ന മുട്ടകളെ ഇടുകയും ഭൂമിയുടെ വികാസ പരിണാമങ്ങളിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നവർ വൈദിക സംസ്കൃതിയുടെ ഈറ്റില്ലങ്ങൾ തേടിപ്പോകുമ്പോൾ ഋഗ്വേദം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം എന്ന അഗ്നിയെ പ്രശംസിക്കുന്നു. കവി പണിക്കർ
അഗ്നിപൂജ എന്നൊരു കവിതയും എഴുതിയിട്ടു അയ്യപ്പ പണി. അതിലും ഒരു വരി, പുറ്റിനകത്ത് രസതന്ത്ര വിദ്യയാൽ ദുഷ്ടനം കാട്ടാളനെ കവിയ. മനോഹരമായൊരു സങ്കല്പമാണ് തപസ്വാധ്യായ നിരതനായി നിൽക്കുന്ന ഒരു മനുഷ്യന് ചുറ്റും പുറ്റുവളരും. ഒരാളിൻ്റെ ആകൃതിയിൽ പുറ്റുവളർന്ന് മുകളിലേക്ക് കൂമ്പി നിൽക്കുമ്പോൾ, ഒരു മിന്നൽ വന്നടിക്കുമ്പോൾ, ഒരു വിദ്യുത്കാന്തിക മണ്ഡലത്തിൽ വെച്ച് ബോധസംക്രമണം വന്ന് കാട്ടാളൻ വൈദികജ്ഞാനത്തിൻ്റെ മേതുരദീർഘങ്ങളായ രംഗവേദിയിലൂടെ കടന്നുപോയി ആദികാവ്യം ചിന്തിക്കുന്നു. ഏറ്റയാടി പിടിച്ചു തിന്നില്ല, മനുഷ്യരെ വരെ പിടിച്ചു നിർത്തി കൊള്ളയടിക്കുകയും ചെയ്ത കൊള്ളക്കാരനായൊരു മനുഷ്യൻ പ്രകൃതിയുടെ അനവദ്യസുന്ദരമായ താളമേളങ്ങളിൽപ്പെട്ട് പുറ്റുവന്നു മൂടി പുറ്റിനകത്ത് രസതന്ത്ര വിദ്യയാൽ രസപരിണാമ കവിയായി മാറും. ആദികാവ്യം ചമയ്ക്കുക, സംഘർഷപൂരിതവും സന്താപജന്യവുമായ തൻ്റെ കുടുംബജീവിതത്തിൻ്റെ അന്തക്ഷോഭങ്ങളിൽ നിന്ന് ആശ്രമസങ്കേതത്തിലേക്ക് വികസിച്ച് തപസ്വാധ്യായ നിരതനായിരുന്ന് തൻ്റെ ആശ്രമവാടിയിൽ ഏകപത്നീവ്രതക്കാരനായ സക്ഷാൽ ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യയെ കണ്ട് മാനുഷാദപ്രതിഷ്ഠം ത്വാഗമശ്വതീ സമ യക്രൗഞ്ചമിഥുനാദേകമവധീ കമമോഹിതമെന്ന ആദിശ്ലോകം ചമയ്ക്കുക. മിത്തുകൾ അബോധപ്രബോധനങ്ങൾ അറിവായി മാറുമെങ്കിൽ ആദി കാവ്യത്തിൻ്റെ അനവദ്യ സുന്ദരമായ രംഗവേദിയിൽ ദൈവബല പ്രവൃത്തത്തിൻ്റെ വിദ്യുത് ദശനാധികൃതങ്ങളായ ഭൂമിയിൽ അടിക്കുന്ന ഓരോ വിദ്യുത് കാന്തിക മണ്ഡലവും ഭാരതീയന്റെ ദൃഷ്ടിയിൽ അളവറ്റവയാണ്, അവ ദൈവമാണ്. ആ വിദ്യുത് കാന്തിക മണ്ഡലങ്ങൾ ഒരുക്കുന്ന ആനന്ദവും അവയുടെ താളം തെറ്റുമ്പോൾ വരുന്ന രോഗങ്ങളും മിന്നലുകൊണ്ട് ഇടികൊണ്ട് മേഘങ്ങൾ കൂട്ടിയിടിക്കുന്നത് കൊണ്ട് മാനവൻ അനുഭവിക്കുന്ന രോഗങ്ങളുടെ ആഘാതങ്ങൾ, പിശാചാധികൃതങ്ങളായ രോഗങ്ങൾ ദൈവബല പ്രവൃത്തങ്ങളാണ്. പിശമശിതീതി പിശാച, പച്ചമാംസം തിന്നുന്ന അഥർവവേദമെടുത്താൽ അർഗുവേദവും യജുർവേദവും എടുത്താൽ ആ പ്രാചീന ഗ്രന്ഥങ്ങളുടെ അന്തസ്ഥിത തലങ്ങളിൽ വരെ ആയിരമായിരം സൂക്ഷ്മോപജീവികളെ കാണാം. ദൃഷ്ടാഹ അദൃഷ്ടാഹ ഏ കൃമയാ ദൃഷ്ടാ അദൃഷ്ടാ
കണ്ണുകൊണ്ട് കാണാവുന്നവയും കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്തവയും. നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്തവയും കാണാവുന്നവയുമായ എണ്ണമറ്റ കൃതികൾ, അവയുടെ വർണ്ണനം വെള്ളത്തിലുള്ളവയെ അപ്സരകൾ എന്നാണ്. പശുവിൻ്റെ പാലിലിരുന്ന് ക്ഷയരോഗത്തെ വരുത്തുന്നവയും സ്ത്രീയുടെ ഗർഭാശയത്തിലിരുന്ന് പുരുഷബീജത്തെ തിന്നു നശിപ്പിച്ച് വന്ധ്യത തരുന്നവയും, ഇവയൊക്കെ ഋഗ്വേദം അഥർവവേദം വർണ്ണിക്കുന്നത് പഠിച്ചു നോക്കേണ്ടതാണ്. അഥർവവേദത്തിൽ രോഗചംക്രമണത്തെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി പറയുന്നതിലൊന്ന് അണുകൃമികൾ ഉണ്ടാക്കുന്ന വൈറസുകൾ, അമീബകൾ, ബാക്ടീരിയകൾ, മൈക്രോബുകൾ എന്നൊക്കെ ആധുനികർ പറയുന്ന ഈ വക സൂക്ഷ്മോപജീവികൾ ഉണ്ടാക്കുന്ന രോഗങ്ങളെ മുഴുവൻ ചേർത്ത് ദൈവബലപ്രവൃത്തമായ എങ്ങനെ ഇവ വന്നുകൂടുന്നു, എവിടെ നിന്ന് ഇവ വന്നുകൂടുന്നു, വെള്ളം വഴി, ആഹാരം വഴി എന്നൊക്കെ നമ്മുടെ കണക്കുകൂട്ടലുകൾ, അവയ്ക്കനുകൂലങ്ങളായ അമിനോ അമ്ലങ്ങൾ രൂപാന്തരപ്പെടുമ്പോൾ അവയിൽ നിന്ന് താനേ പൊട്ടി മുളയ്ക്കുന്നുവോ എന്ന് വരെ സംശയിക്കാവുന്ന വിധം. മാനവ ശരീരത്തിൽ കടന്നുകൂടി ആതുര സംഭാവനകൾ അർപ്പിക്കുന്ന പിശാചങ്ങൾ ലക്ഷോപലക്ഷമാണ്. പച്ചമാംസത്തിൽ പുളച്ച് ആയിരമായിരം ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഹ്യൂമൻ ബർ വൈറസ്, ഹ്യൂമൻ ചൈൽഡ് വൈറസ് ഇങ്ങനെ അങ്ങോട്ട് ഇഷ്ടം പോലെ, ഇവയെ നിർമാർജനം ചെയ്യുന്നതിനുള്ള സ്വഭാവരീതികൾ, പെരുമാറ്റ രീതികൾ, എ കോഡ് ഓഫ് കോണ്ടക്ട്, ഇവയില്ലാതിരിക്കാൻ പാകത്തിനുള്ള ഗൃഹനിർമ്മാണം, പഞ്ചഭൂതങ്ങളുടെ സമുജ്വലമായ സംയോഗം, ഒരു വീടുണ്ടാക്കുമ്പോഴും ഗ്രാമമുണ്ടാക്കുമ്പോഴും ഒക്കെ വേണമെന്ന് ആഗ്രഹിച്ചവർ, അസന്തുലിത സംയോഗങ്ങൾ പഞ്ചഭൂതങ്ങൾക്കുണ്ടാകുമ്പോൾ ഭൂതക്രമങ്ങൾക്ക് പരിണാമം വരുന്നത് ആയിരമായിരം രോഗങ്ങൾക്കിടയാക്കുമെന്ന് പറഞ്ഞത് അത്രയും അന്ധവിശ്വാസമാണെന്ന് ജൽപ്പിക്കുകയും തോന്നിയവാസത്തിൽ ജീവിക്കുവാൻ നഗരനിർമ്മാണങ്ങൾക്ക് നഗരാധ്യക്ഷന്മാർ പച്ചക്കൊടി കാണിക്കുകയും നഗരവികസനത്തിൻ്റെ മാതൃകയിൽ ഇറങ്ങി പുറപ്പെടുകയും നാഗരിക രോഗങ്ങളുടെ അന്തരാളത്തിലേക്ക് മാനവ ചരിത്രത്തെ വലിച്ചിഴയ്ക്കുകയും ചെയ്ത ആധുനികത നമുക്കായി കാഴ്ചവെച്ചതത്രയും അന്ധക്ഷോഭവും രോഗങ്ങളുമാണ്. ഇവിടെയാണ് ദൈവബലപ്രവൃത്തത്തിൻ്റെ ലോകം നിൽക്കുന്നത്. സ്വഭാവബലപ്രവൃത്തം എത്രയെത്ര സ്വഭാവ സവിശേഷതകളാണ് വ്യക്തികളിൽ, ഏതെല്ലാം തരം സ്വഭാവത്തോടു കൂടിയവരാണ് ജനങ്ങൾ. സ്നേഹം, കരുണ തുടങ്ങിയ നല്ല സ്വഭാവം, വെറുപ്പ്, സംഘർഷം, ക്രോധം തുടങ്ങിയ അപകടകരങ്ങളായ സ്വഭാവങ്ങൾ, അവയേറിയും കുറഞ്ഞുമിരിക്കുന്ന ജീവജാലങ്ങൾ, ഓരോ വ്യക്തിയെയും ആരോഗ്യത്തിലേക്കും രോഗത്തിലേക്കും നയിക്കുവാൻ അവൻ്റെ സ്വഭാവത്തിൻ്റെ പങ്ക് ഓരോ കാലത്തിലും എങ്ങനെയാണ്. ശൈശവ സഹജങ്ങളായ
രണ്ടു വയസ്സുള്ളൊരു കുട്ടി വീട്ടിലെ കസേരയിൽ തിരിഞ്ഞിരുന്ന് ഡ്രെന്ന് കാണിച്ച് വണ്ടി ഓടിച്ചാൽ കാണുന്നവൻ അവനെ സ്മാർട്ടെന്ന് വിളിക്കും. അതൊരു 12 വയസ്സുകാരൻ കാണിച്ചാൽ എന്തോ പന്തികയുടെ കുട്ടിക്കുണ്ടല്ലോ എന്ന് പറയും. കുറച്ചുകൂടെ പ്രായം ചെന്നവൻ കാണിച്ചാൽ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകും. കാലജവും പീഡജവുമായ, കാലജവും അകാലജവുമായ സ്വഭാവം കാലത്തിലെങ്ങനെ? ബാല്യം, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യമൊക്കെ കാലമാണ്. കാലത്തെ ആസ്പദമാക്കി സ്വഭാവ സവിശേഷതകൾ എങ്ങനെയെല്ലാം രോഗവും ആരോഗ്യവും തരാം, ഇവയെല്ലാം വിശദവും വിസ്തൃതവുമായി പഠിപ്പിച്ച ഐതിഹാസികമായൊരു വൈദ്യദർശനം ഈ നാടിനുണ്ടായിരുന്നു. ഓരോ സ്വഭാവത്തെയും അതിൻ്റെ സവിശേഷതകളെയും അത് ഓരോ കാലത്തിലും ഉളവാക്കുന്ന രോഗങ്ങളെയും പ്രശ്നങ്ങളെയും സങ്കീർണതകളെയും ഈ നാട് ശ്രദ്ധേയമായി പഠിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തിയുടെയും സ്വഭാവം അയാളെ ആരോഗ്യത്തിലേക്ക് നയിക്കാൻ പാകത്തിന് പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു വിദ്യാഭ്യാസം നമുക്കില്ലാതായി. സ്വഭാവത്തിനനുഗുണമായ തൊഴിലില്ലാതായി. സ്വഭാവത്തിനനുഗുണമായി ആരോഗ്യം നിലനിർത്താൻ പാകപ്പെടുത്തുന്ന കുടുംബജീവിതമില്ലാതായി. ഇതെല്ലാം സുശ്രുതത്തിലൂടെ കടന്നുപോകുമ്പോൾ രസകരമാണ്. സുശ്രുതനെപ്പോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് ജനകീയ ആരോഗ്യ നയത്തിന്, ഔഷധ നയത്തിന് സംഭാവന ചെയ്ത മറ്റൊരാചാര്യനാണ് വാഗ്ഭടൻ. ബുദ്ധശിഷ്യന്മാരിൽ ആ പരമ്പരയിൽ അതിപ്രശസ്തനായ വാഗ്ഭടൻ ദക്ഷിണാത്യനായിരുന്നുവെന്നും കേരളീയനായിരുന്നുവെന്നും വരെ പറയുന്നവരുണ്ട്. അത് നമ്മുടെ ചിന്തയ്ക്ക് വിഷയമല്ല. എങ്കിലും അങ്ങനെ പറയുന്നവർ പറഞ്ഞത് അപ്പാടെ തള്ളിക്കളയുവാൻ പറ്റില്ലാത്തതുകൊണ്ട് നാം സൂചിപ്പിച്ച് കടന്നുപോകുന്നു എന്ന് മാത്രം. വാഗ്ഭടൻ ആരോഗ്യത്തെയും രോഗത്തെയും ഔഷധത്തെയും രൂപപ്പെടുത്തുമ്പോൾ രോഗങ്ങളെ വേർതിരിക്കുമ്പോൾ ശാരീരികമെന്നും മാനസികമെന്നും രണ്ടായി ആദ്യം തിരിക്കുന്നു. ശരീരത്തിന് അഗ്നി, കഫം, അവലംബകം മുതലായ കഫങ്ങൾ, ജഠരാഗ്നി മുതൽ ധാത്വഗ്നികൾ വരെയുള്ള 13 അഗ്നികൾ, പ്രാപണാപാന വ്യാന ഉദാന സമാനാദികളാകുന്ന 5 പ്രാണങ്ങൾ, ഇവയൊക്കെ ശരീരത്തിൽ വരുത്തുന്ന മാറ്റം, ഇവ മനസ്സിനേൽപ്പിക്കുന്ന ആഘാതവും മാനസിക പ്രശ്നങ്ങളും, രോഗത്തെ അദ്ദേഹം സാധ്യമെന്നും അസാധ്യമെന്നും തിരിച്ചിട്ടുണ്ട്. ചികിത്സിച്ചു ഭേദപ്പെടുത്താവുന്നത്, ചികിത്സിച്ചാലും പ്രയോജനമില്ലാത്ത വിധം രിഷ്ടമായത്, നിജമെന്നും ആഗന്തുകമെന്നും തിരിച്ചിട്ടുണ്ട്. സ്വതന്ത്രമെന്നും പരതന്ത്രമെന്നും തിരിച്ചിട്ടുണ്ട്.
ദൃഷ്ട അപചാരജമെന്നും നമുക്ക് പ്രകടമായി അറിയാവുന്ന തെറ്റുകളിൽ നിന്ന് ഉണ്ടായ രോഗങ്ങളെന്നും പൂർവാപചാരജങ്ങളായ രോഗങ്ങളെന്നും പൂർവജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ഫലമായുണ്ടായ രോഗങ്ങളെന്നും ദൃഷ്ട അദൃഷ്ടാപചാരജങ്ങളെന്നും ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായവയുടെ അപചാരം കൊണ്ടുണ്ടായിട്ടുള്ളവയെന്നും അദ്ദേഹം തിരിച്ചിട്ടുണ്ട്. സഹജങ്ങളും ഗർഭജങ്ങളും ജാതജങ്ങളും പീഡജങ്ങളും കാലജങ്ങളും പ്രഭാവജങ്ങളും സ്വഭാവജങ്ങളുമായവ എന്ന് അദ്ദേഹം തിരിച്ചിട്ടുണ്ട്. സഹജം ജന്മത്തോടുകൂടി കൊണ്ടുവന്നതാണ്, പാരമ്പര്യ ജനിതകങ്ങളുടെ ഫലമാണ്. ഗർഭജം ഗർഭകാലത്തെ അപചാരങ്ങളിൽ നിന്നുണ്ടായതാണ്. ജാതജം ജന്മത്തോടുകൂടി ഉണ്ടായതാണ്. പീഡാജം ബാഹ്യവും ആഭ്യന്തരവുമായ പീഡകൾ കൊണ്ട്, കാമം ക്രോധം ലോഭം മോഹം മദം മാത്സര്യം എന്നിവ ആന്തരപീഡകളാണ്. അസ്ത്രവും ശസ്ത്രവും ഏറ്റുമുട്ടലും യുദ്ധവുമെല്ലാം ബാഹ്യപീഡകളാണ്. ആന്തരപീഡകളും ബാഹ്യപീഡകളും രോഗത്തിന് കാരണമാണ്. കാലജം ബാഹ്യവും ആഭ്യന്തരവുമായ കാലം, വ്യാപന്ന ഋതുകൃതങ്ങളും അവ്യാപന്ന ഋതുകൃതങ്ങളും ആയിട്ടുള്ളവയെല്ലാം അതിൽപ്പെടും. പ്രഭാവജങ്ങളായ രോഗങ്ങളെ അദ്ദേഹം പറയുന്നുണ്ട്. വളരെ ഉന്നതരാണെന്ന് കരുതുന്ന തപസ്വികൾ, അച്ഛനമ്മമാർ, ഗുരുക്കന്മാർ, ഇവരുടെയൊക്കെ അടുത്ത് മര്യാദയില്ലാതെ പെരുമാറുമ്പോൾ അവരുടെ മനസ്സിനേക്കുന്ന ക്ഷോഭത്തിൽ നിന്നും വാങ്ങിക്കൂട്ടുന്ന ശാപങ്ങൾ ഒരുക്കുന്ന രോഗങ്ങൾ പ്രഭാവജങ്ങളാണ്. ഇതിൽ ഏറ്റവും അധികം ബാധിക്കുന്നത് വാതത്തെയാണ്. സുസൃതൻ അചലവാദം എന്നൊരു രോഗത്തെ എടുത്തു പറയുന്നുണ്ട്. പ്രാണന്റെ സംചരണം നിലച്ച് സ്തംഭനം മുതലായവയിൽ പെട്ട് നിലകൊള്ളുന്ന MND പോലുള്ള രോഗങ്ങളായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത്. ആധുനികർക്ക് ഔഷധമില്ലാത്ത ഈ രംഗം പ്രഭാവജ രോഗങ്ങൾ പശ്ചാത്താപം കൊണ്ട് പരിഹരിക്കാവുന്നവയാണ്. ആഹാരവും മൈഥുനവും നിദ്രയുമൊക്കെ സ്വഭാവമാണ് ജീവികൾ. സ്വഭാവമായ ആഹാരവൈകൃതങ്ങൾ, നിദ്രാവൈകൃതങ്ങൾ പുരോഗതി ആരോഗ്യത്തെ കണക്കിലെടുക്കാതെ വർദ്ധിച്ചപ്പോൾ നാം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി എന്നാണ് ഓർമ്മ. ഇന്ന് രാത്രിയിൽ മുഴുവൻ ഉറക്കമിളച്ച് പണിയെടുക്കുകയാണ് ഇന്ത്യൻ യുവാക്കൾ മുഴുവൻ. ഇതെല്ലാം മാരക രോഗമാണ്. സ്വഭാവജങ്ങളായ ഈ രോഗങ്ങളെ ഉൾപ്പെടെ നമുക്കായി പറഞ്ഞു തന്നിട്ടുള്ള പൂർവസൂരികൾക്ക് നമോവാഗമർപ്പിച്ച് ഇവയെല്ലാം തമസ്കരിക്കുവാനൊരുങ്ങിയ മാധ്യമങ്ങൾക്കും ഭരണാധികാരികൾക്കുമെല്ലാം എക്കാലവും സൽബുദ്ധി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഉപസംഹരിക്കാം.